നാഷണൽ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ പട്ടികയിൽ ആദ്യ മൂന്നിൽ ഇദ്ദേഹമുണ്ട്. ഒന്നാമത് നിൽക്കുന്നത് പോർച്ചുഗലിന്റെ മിന്നും താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും മൂന്നാമത് നിൽക്കുന്നത് അർജന്റീനയുടെ മിന്നും താരമായ ലയണൽ മെസ്സിയും. ഇവർക്കിടയിൽ ഇതുവരെയും വേൾഡ് കപ്പ് കളിക്കാത്ത ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇദ്ദേഹമുണ്ട്. യെസ്, ദി ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ, ദി ലെജൻഡറി സുനിൽ ഛേത്രി. ആയിരത്തി തൊള്ളായിരത്തി 1984 ആന്ധ്രാപ്രദേശത്തിൽ KB ഛേത്രിയുടെയും സുശീല ഛേത്രിയുടെയും മകനായിട്ടാണ് സുനിൽ ഛേത്രി ജനിക്കുന്നത്. എന്നാൽ അന്ന് ആരും വിചാരിച്ചിരുന്നില്ല ഈ 130 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയുടെ ഫുട്ബോൾ എന്ന് പറയുന്ന ആ വികാരത്തെ ഉയർത്താൻ വന്ന, രക്ഷിക്കാൻ വന്ന രക്ഷകനായിരുന്നു ഈ സുനിൽ ഛേത്രി എന്ന്. നാട്ടുകാരും വീട്ടുകാരും ഒന്നും വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അദ്ദേഹം ഭാവിയിൽ നേടിയെടുത്തത്. 1984 കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ തകർന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അന്ന് ഇന്ത്യൻ ഫുട്ബോളിന് ഇന്ത്യയിൽ ഒരു വലിയ പ്രാധാന്യം ഒന്നും നൽകിയിരുന്നില്ല. മുന്നേ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഇന്ത്യൻ ഫുട്ബോളിന് 1980 കാലഘട്ടം കഴിഞ്ഞത് തൊട്ട് ഒരു പ്രാധാന്യം ലഭിക്കാതെ വന്നു തുടങ്ങി. ആ സമയത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനവും. ഇദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോൾ നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങി. ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഇദ്ദേഹം തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ ടീമുകളിൽ കളിക്കാൻ തുടങ്ങി. 15 വയസ്സ് നല്ലൊരു ടീമിൽ തന്നെ ഇദ്ദേഹം ജോയിൻ ചെയ്യുകയും അടുത്ത ചെറിയ ടൂർണമെൻറ്റ് കളിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ഫുട്ബോൾ എന്ന് പറയുന്ന പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുകയും അതിലൊരു മികച്ച താരമാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാൽക്കാരൻ മുതൽ തൂപ്പുകാരൻ വരെ ഇദ്ദേഹത്തെ ഉപദേശിക്കുക വന്നിരുന്നു. ഫുട്ബോൾ എന്ന് പറയുന്ന കരിയർ നീ ചൂസ് ചെയ്യരുത്, നിൻ്റെ ഭാവി നഷ്ടത്തിലാകും, നീ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് പല നാട്ടുകാരും പല ജോലി ചെയ്യുന്നവരും വന്ന് ഉപദേശിച്ചു. കാരണം അന്ന് ഇന്ത്യ ഫുട്ബോളിന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഫുട്ബോളിന് അന്ന് പുല്ലിൻ്റെ വില പോലും നൽകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലരും വന്ന് ഉപദേശിച്ചിട്ട് സുനിൽ ഛേത്രി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായില്ല. ഇന്ത്യൻ ഫുട്ബോൾ അഥവാ ഫുട്ബോൾ എന്ന് പറയുന്ന പ്രൊഫഷണൽ തിരഞ്ഞെടുക്കാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചു. ആ പ്രൊഫഷനെ തന്നെ മികച്ച രീതിയിൽ മുന്നേറ്റ് പോകാൻ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇന്ത്യൻ ക്യാപ്റ്റന് സാധിച്ചു. 2001-2002 സിറ്റി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബിലാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. ആ ക്ലബിന് വേണ്ടി ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് പല ക്ലബ്ബുകളുടെയും ശ്രദ്ധ നേടാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചു. 2001 ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ ഇദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ നാഷണൽ ടീമിൻ്റെ നിറ സാന്നിധ്യമായി മാറി. അന്ന് ബൂട്ട് കെട്ടിയ ഇദ്ദേഹം 2004 ഏഷ്യൻ ഗെയിംസിലാണ് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി, അതും പാകിസ്ഥാനെതിരെ ഗോൾ നേടുന്നത്. അവിടം തൊട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച ഗോൾ സ്കോററായി സ്ട്രൈക്കറായിട്ട് സുനിൽ ഛേത്രി മാറി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മോഹൻ ബഗാൻ അദ്ദേഹത്തെ ടീമിലെടുക്കുകയുണ്ടായിരുന്നു. മോഹൻ ബഗാന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ സുനിൽ ഛേത്രി അവിടെ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കണ്ടുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചു വളർന്ന സ്പോർട്ടിംഗ് ക്ലബ്ബ് അദ്ദേഹത്തെ ടീമിലെടുക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡ് എന്ന് പറയുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ചിരുന്ന ആ ക്ലബിൻ്റെ എതിരെ കളിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് AIFF പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചു. പിന്നെ 1997 ശേഷം ആദ്യമായിട്ട് ഇന്ത്യ നെഹ്റു കപ്പ് ഉയർത്തിയ സമയത്ത് അതിലും ഭാഗമാകാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഫുട്ബോളിന് ഐക്കണായിട്ട് മാറാനും സുനിൽ ഛേത്രിക്ക് സാധിച്ചു. 2008 ഏഷ്യൻ ചലഞ്ച് കപ്പ് ഉയർത്താൻ ഇന്ത്യയെ സഹായിച്ചതോടെ ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്ലെയറായി മാറി സുനിൽ ഛേത്രി. അതുകൊണ്ട് തന്നെ MLS ക്ലബായ കാനസ് സിറ്റി വിസാർഡ് അദ്ദേഹത്തെ ടീമിലെത്തിക്കുകയും ചെയ്തു. 2001-2010 വരെ ഇന്ത്യക്ക് കളിച്ചതിന് ശേഷം 2010 അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് മാറുകയും ചെയ്തു. 2010 ഇതുവരെയും ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നല്ലൊരു മികച്ച പ്രകടനവും മറ്റു സഹതാരങ്ങളെ യുവതാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും കോൺഫിഡൻസ് നൽകാനും സുനിൽ ഛേത്രിക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇന്ത്യൻ ടീമിനെയും ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ കളിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇദ്ദേഹം ഇല്ലാത്ത സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ കളിക്കാർ കളിച്ച കളി കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. MLS ക്ലബ്ബിൽ ഇദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കണ്ട റൊണാൾഡോ കളിച്ചു വളർന്ന സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇദ്ദേഹത്തെ ടീമിലെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നാഷണൽ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരുടെ ആദ്യ രണ്ട് സ്ഥാനക്കാർ കളിച്ച ക്ലബ്ബ് എന്നൊരു ബഹുമതി ആ ക്ലബ്ബിന് നേടാൻ സാധിച്ചു. ആ ക്ലബ്ബ് 3 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു സുനിൽ ഛേത്രിയെ ടീമിലെത്തിച്ചത്. എന്നാലും വെറും 9 മാസമാണ് സുനിൽ ഛേത്രി ആ ടീമിലുണ്ടായിരുന്നത്. സുനിൽ ഛേത്രി കളി എ ടീമിന് യോജിച്ച കളിയല്ലവെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ബി ടീമിൽ പോയി കളിക്കാനും അന്നത്തെ ആ കോച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം വെറും 3 കളി മാത്രമാണ് ആ ക്ലബിന് വേണ്ടി കളിച്ചത്. ഗോളൊന്നും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 9 മാസങ്ങൾക്ക് ശേഷം ഐ ലീഗിലെ മികച്ച ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സ് അദ്ദേഹത്തെ ടീമിലെത്തുകയായിരുന്നു.
ചർജിൽ ബ്രദേഴ്സ് അന്ന് ഐ ലീഗ് കിരീടം നേടിയപ്പോൾ അതിൽ ഏറ്റവും മികച്ച പങ്ക് വഹിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയുകൊണ്ട് സുനിൽ ഛേത്രി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ക്ലബിലേക്ക് അദ്ദേഹം പോവുകയും ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ഐ ലീഗ് കിരീടം നേടി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഐ എസ് എൽ തുടങ്ങിയ സമയത്ത് മുംബൈ സിറ്റി എന്ന് പറയുന്ന ക്ലബിൽ വേണ്ടി കളിക്കുകയും ആ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ സുനിൽ ഛേത്രി കാഴ്ചവെക്കാനും സാധിച്ചു. പിന്നീട് തൻ്റെ പഴയ ക്ലബ്ബായ ബാംഗ്ലൂർ എഫ് സി ഐ എസ് എല്ലിലേക്ക് വന്നപ്പോൾ ആ ക്ലബിലേക്ക് ലോണിൽ പോവുകയും പിന്നീട് അവിടെ സ്ഥിരമാവുകയും സുനിൽ ഛേത്രി ചെയ്തു. 47 ഗോളുകളാണ് ഐ എസ് എൽ ഇതുവരെയും സുനിൽ ഛേത്രി അടിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടോപ്പ് സ്കോറും കൂടിയായിരുന്നു സുനിൽ ഛേത്രി. അതുമാത്രമല്ല ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി സൂപ്പർ കപ്പും പിന്നീട് ഐ എസ് എൽ കപ്പും നേടിക്കൊടുക്കാനും സുനിൽ ഛേത്രിക്ക് സാധിച്ചു. 2001 മുതൽ 2020 വരെ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ട് പല റെക്കോർഡുകളുമാണ് നമ്മൾ സുനിൽ ഛേത്രി ബീറ്റ് ചെയ്തിരിക്കുന്നത്. 2007, 2009, 2012 നെഹ്റു കപ്പ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. 2011 സാഫ് ചാമ്പ്യൻഷിപ്പും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പിന്നീട് തൻ്റെ കരിയറിൽ 9 വർഷത്തെ പ്രയത്നം കൊണ്ട് 27 വർഷത്തിന് ശേഷം AFC ഏഷ്യൻ കപ്പിന് നമ്മളുടെ ഇന്ത്യ ക്വാളിഫൈ ആവുകയായിരുന്നു. ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനമായിരുന്നു 2011 AFC ഏഷ്യൻ കപ്പിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. ഇന്ത്യ അടിച്ച ഗോളിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഇന്ത്യൻ താരം 2 ഗോളുകൊണ്ട് സുനിൽ ഛേത്രി ആയിരുന്നു. പിന്നെ 2007, 2011, 2013, 2014, 2017, 2018, 2019 AFന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടാനും സുനിൽ ഛേത്രി എന്ന് പറയുന്ന ആ ലെജൻഡറി താരത്തിന് സാധിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി എത്രത്തോളം തനിക്ക് പ്രയത്നിക്കാൻ പറ്റും അത്രത്തോളമാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ആ ലെജൻഡറി താരം ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇന്ത്യൻ ഫുട്ബോളിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സ്വപ്നം കാണിക്കാൻ സഹായിച്ച ഏക താരമെന്ന് പറയുന്നത് സുനിൽ ഛേത്രി എന്ന് പറയുന്ന താരമാണ്. സുനിൽ കുറിച്ച് പറയുന്നവർ ഇങ്ങനെയാണ് പറയുന്നത്, ഇദ്ദേഹം ഇന്ത്യയിലല്ല ജനിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് മികച്ച താരമാവാൻ സാധിച്ചേനെ. എന്നാൽ ഇദ്ദേഹം ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് 2 സ്ഥാനത്ത് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ലിസ്റ്റ് 2 സ്ഥാനത്ത് എത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അതുമാത്രമല്ല ഫിഫ റാങ്കിൽ എവിടെയോ കിടന്നിരുന്ന ഇന്ത്യയെ ഇപ്പോൾ 100 സ്ഥാനത്ത് എത്തിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഈ താരത്തിൻ്റെ ഹാർഡ് വർക്ക്. ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ നേട്ടങ്ങൾ ഇതുവരെയും കളിച്ചതിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരമായിട്ട് ഇദ്ദേഹത്തിന് അറിയുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിച്ച ദൈവം കൂടിയാണ് ഈ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഈ ലെജൻഡറി താരം.